ഹായ് എവ്രി വൺ, വെൽക്കം ടു റോഷ്നീസ് ഫുഡ് ആൻഡ് ലൈഫ്. എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷങ്ങളൊക്കെ? സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും? അപ്പൊ ഇവിടെയും ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല, ഹാപ്പിയാണ്. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നാടൻ റെസിപ്പി ആയിട്ടാണ്, വേറൊന്നുമല്ല, നമ്മുടെ നാടൻ തേങ്ങ അരച്ച മത്തിക്കറിയായിട്ടാണ് എത്തിയിരിക്കുന്നത്. മത്തി എന്ന് കേൾക്കുമ്പോൾ തന്നെ മലയാളികൾക്ക് ഒരു വികാരമാണ് അല്ലേ, കാരണം മത്തി ഇല്ലാതെ എന്തും മലയാളികൾ, നമ്മൾ എവിടെയാണെങ്കിലും മത്തി ഉള്ളത് കണ്ടുപിടിച്ചെടുക്കുക അല്ലെ. അപ്പൊ പിന്നെ തേങ്ങ അരച്ച മത്തിക്കറി ആണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട, ചോറിന് വേറെ കറിയൊന്നും വേണ്ട. അപ്പൊ ഇന്ന് വളരെ പെട്ടെന്ന് തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന മത്തിക്കറി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മുടെ അടിപൊളി തേങ്ങ അരച്ച മത്തിക്കറി തയ്യാറാക്കുന്നതെന്ന്. അപ്പൊ നമ്മുടെ തേങ്ങ അരച്ച മത്തിക്കറിക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരുപാട് ഇൻഗ്രീഡിയൻസിന്റെ പേടിക്കൊന്നും വേണ്ട, വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ് കേട്ടോ. അപ്പൊ ആദ്യം തന്നെ ഞാനിവിടെ മത്തി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ രണ്ടായിട്ട് മുറിച്ചിട്ടാണ് ചേർക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് നീളത്തിൽ തന്നെ മുഴുവനായിട്ട് ചേർക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചേർക്കാം. ഞാനിവിടെ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങയുടെ ഒപ്പം തന്നെയാണ് ഞാനിവിടെ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും അരയ്ക്കുന്നത്. അപ്പൊ ഞാനിവിടെ വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പൊടികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം ഉണ്ട്. ഞാൻ കുറച്ച് ഉലുവാപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ, വളരെ കുറച്ച് ഉലുവാപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ പച്ചമുളക് ചേർക്കുന്നുണ്ട്, എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കാം. പിന്നെ പുളിക്ക് ഞാൻ ചേർക്കുന്നത് തക്കാളിയാണ്. അപ്പൊ തക്കാളിയും ചേർത്തിട്ടുണ്ട്, ഞാനിവിടെ പിരിപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ പുളിയുടെ അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചും ഒക്കെ എടുക്കാം കേട്ടോ. അപ്പൊ ഞാനിവിടെ ചെറിയ തക്കാളി എടുത്തത്, നമ്മുടെ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മുടെ പിരിപ്പുളി, ഇപ്പം ആവശ്യത്തിന് പുളി ചേർത്ത് കൊടുക്കാം. പിന്നെ അവസാനം ഞാൻ കടുവറുത്തെടുക്കാനായിട്ട് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും എടുത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിലാണ് ഞാൻ കടുവറുത്തെടുക്കുന്നത്. അപ്പൊ ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എങ്ങനെയാണ് നല്ല അടിപൊളി ഒരു മീൻ കറി വെക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മീൻ നമുക്ക് ചട്ടിയിലേക്ക് അടുക്കി കൊടുക്കാം. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഞാൻ കറിവേപ്പില ചേർക്കുന്നുണ്ട്. ഞാൻ കറിവേപ്പില അടിയിലിടും കേട്ടോ. അപ്പൊ നമുക്ക് അടിയിലൊന്നും പിടിക്കാതെ ഇരിക്കും. അപ്പൊ ഞാൻ അടിയിൽ, ഏറ്റവും അടിയിൽ രണ്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അതിന് മുകളിലായിട്ടാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ തക്കാളി ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ പച്ചമുളക്. പച്ചമുളക് ഞാനിവിടെ മൂന്ന് പച്ചമുളക് ചേർക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയോ കുറച്ചോ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവാപ്പൊടി എന്ന് പറയുമ്പം കാൽ ടീസ്പൂൺ ഇല്ല കേട്ടോ, അതിനേക്കാൾ കുറച്ച് ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം കുറച്ച് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ മുളകിട്ട മീൻകറിക്കാണ് കൂടുതലും നമ്മൾ ഉലുവാപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാറല്ലേ. അപ്പൊ ഞാൻ കുറച്ച് ഉലുവാപ്പൊടി ചേർത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മീൻകറിക്കുള്ള സാധനങ്ങൾ, നമ്മള് മീനൊക്കെ നന്നായിട്ട് അടുക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ അരപ്പ് റെഡിയാക്കിക്കൊണ്ട് വരിക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ തേങ്ങ അനി അരച്ചുകൊണ്ട് വരാം. അപ്പൊ നമ്മുടെ മീൻകറിക്ക് ആവശ്യമായ അരപ്പ് നമുക്ക് ഇനി റെഡിയാക്കി എടുക്കാം. അപ്പൊ ആദ്യം തന്നെ ഒരു മിക്സറിലോട്ട് നമ്മൾ ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ വെളുത്തുള്ളി, ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. അപ്പം വെളുത്തുള്ളി എന്ന് പറയുമ്പോൾ ഞാനൊരു 4-5 അല്ലി വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. ചുവന്നുള്ളി അതുപോലെ ഞാനൊരു 3-4 ഉള്ളി ചേർക്കുന്നുണ്ട്. അപ്പം നമുക്കത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 teaspoon മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 teaspoon മുളക് പൊടി. മുളക് പൊടി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ, നിങ്ങളുടെ എരിവിനും ഇതിൻ്റെ രുചിക്കൊക്കെ അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു 1/2 teaspoon മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കത് അരച്ചെടുക്കാം. അപ്പൊ ഒരുപാട് വെള്ളം ഒഴിക്കരുത്, കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കത് അരച്ചുകൊണ്ട് വരാം. അതിനുശേഷം വെള്ളം കുറവാണെങ്കിൽ നമുക്ക് അതനുസരിച്ച് ഒഴിച്ച് അരച്ചെടുത്താൽ മതി. അപ്പൊ ഞാനിവിടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, നമുക്ക് നന്നായിട്ട് ഒന്ന് അരച്ചുകൊണ്ട് വരാം. അപ്പൊ ഞാനിവിടെ തേങ്ങ നന്നായിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കാണുന്ന കളറിൽ നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട്, നല്ല ഓറഞ്ച് കളറാണ് കേട്ടോ, നല്ലൊരു ഓറഞ്ച് കളറാണ് നമ്മുടെ തേങ്ങ അരച്ചുകൊണ്ട് വന്നപ്പം. കാരണം മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ചേർത്ത് അരച്ചതല്ലേ. അതുപോലെ തന്നെ വെള്ളം ചേർക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ചേർക്കാവുന്നു, കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് അരഞ്ഞു കിട്ടത്തില്ല. ഇപ്പൊ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്, നമ്മുടെ പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചട്ടിയിൽ അടുക്കി വെച്ചിട്ടില്ലേ മീൻ, അതിലേക്ക് നമ്മുടെ അരപ്പ് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മൾ നേരത്തെ അടുക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മീൻകറിയിലോട്ട് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ അരപ്പ് ഞാനിവിടെ ഒഴിച്ചിട്ടുണ്ട്, നമുക്ക് നന്നായിട്ടൊന്ന് കറക്കിയെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ മീൻകറിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതുവരെ നമ്മൾ ഉപ്പൊന്നും ചേർത്തില്ലായിരുന്നല്ലോ, നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചേർക്കാനുള്ളത് പുളിയാണ്. അപ്പൊ നിങ്ങളുടെ തക്കാളി ചേർക്കുന്ന സമയത്ത് നല്ല പുളി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാനിവിടെ കുറച്ച് പുളി, നമ്മുടെ പിഴുപുളി പിഴിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പൊ ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ പുളിക്ക് അനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാനിവിടെ കുറച്ച് ചേർത്തുന്നേ ഉള്ളൂ, നിങ്ങൾ നിർബന്ധമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പൊ ഞാനിവിടെ മറ്റേ കുടംപുളി ചേർക്കുന്നില്ല, അതിന് പോലെ പിരിപ്പുളിയാണ് ചേർക്കുന്നത്. അപ്പൊ നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ ചട്ടിയിൽ ഇപ്പൊ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ചുറ്റിച്ച് ഒന്ന് കറക്കിയെടുക്കാം.
അപ്പൊ നമ്മുടെ മീൻകറിക്കുള്ള എല്ലാ സാധനങ്ങളും സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്നും ചെയ്യാനില്ല, നേരെ ഗ്യാസ് സ്റ്റവില് വെക്കുക, ഫ്ലെയിം ഓൺ ചെയ്യുക, ഇത് മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ. അപ്പൊ നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്താലോ. അപ്പൊ ഞാൻ നമ്മുടെ മീൻകറി ഗ്യാസ് സ്റ്റവില് വെച്ചിട്ടുണ്ട്. അപ്പൊ നല്ല ഓറഞ്ച് കളറ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ. അപ്പൊ ഞാൻ ഫ്ലെയിം ഒക്കെ ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കിത് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പൊ നമ്മള് വെള്ളമൊക്കെ വെള്ളം ഒഴിച്ചിട്ടില്ലേ. അപ്പൊ വെള്ളമൊക്കെ നന്നായിട്ട് പറ്റി നല്ല കുറുകി ഒരു ചാറായിട്ട് വരും. അപ്പൊ നമ്മുടെ മീനൊക്കെ നന്നായിട്ട് വെന്ത് കഴിയുമ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അത് അടച്ചു വെക്കുകയാണ്. നമുക്ക് നന്നായിട്ട് കുക്ക് ആയതിനു ശേഷം തുറന്നു നോക്കാം. അപ്പൊ നമ്മുടെ മീൻകറി ഇവിടെ സെറ്റ് ആയിരുന്നു. അപ്പൊ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാനൊന്ന് തുറന്നു കാണിക്കാം. ഇതേ കേട്ടോ, നല്ല ആവിയൊക്കെ വരുന്നുണ്ട്. നല്ല കുറിയിട്ടുണ്ട് കേട്ടോ, ചാർ നല്ല കുറിയിട്ടുണ്ട്. ഇത് കുറച്ചും കൂടി ഇരുന്ന് ഒന്നുകൂടെ ഒന്ന് കട്ടിയാവേ. അപ്പൊ നല്ല ഓറഞ്ച് കളറിൽ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒരു പണിയും കൂടെ ബാക്കിയുണ്ട്. ഒന്ന് കടുക് വറുത്തൊഴിക്കണം. അപ്പൊ നമുക്ക് മീൻകറിയിലേക്ക് നമുക്ക് കടുക് വറുത്തൊഴിക്കാം. അപ്പൊ നമ്മുടെ കടുക് വറുക്കാനായിട്ട് ഞാനിവിടെ പാനിനകത്ത് എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് നമ്മുടെ കടുക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ ചുവന്നുള്ളി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് കടുക് വറുത്തെടുക്കാം. ഇനി നമുക്കിത് നമ്മുടെ മീൻകറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മൾ കടുക് വറുത്തത് നമ്മുടെ മീൻകറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മളിവിടെ കടുക് വറുത്ത് മീൻകറിക്കകത്ത് ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ നല്ലൊരു മണം വരും. ആ മീൻകറിക്കകത്തോട്ട് നമ്മുടെ കടുക് വറുത്ത് അങ്ങോട്ട് ഒഴിക്കുമ്പോഴത്തേക്ക് നല്ലൊരു മണം വരും. അപ്പൊ നല്ലൊരു അടിപൊളി മീൻകറിയാണ്. അപ്പൊ നമ്മളിത് സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പൊ നമ്മുടെ മീൻകറി ഞാനൊരു സെർവിംഗ് ബൗളിലോട്ടൊക്കെ മാറ്റിയിട്ടുണ്ട്. നല്ല അടിപൊളി മീൻകറിയാണ് കേട്ടോ, സൂപ്പർ ടേസ്റ്റ് ആണ്. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ തേങ്ങ അരച്ച മത്തിക്കറി? അടിപൊളിയായിട്ടില്ലേ? അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് കേട്ടോ നല്ലൊരു ഓറഞ്ച് കളറിലിരിക്കും നമ്മുടെ മത്തിക്കറി എന്ന് പറയുന്നത്. അപ്പം ഇത്തവണ മത്തി വാങ്ങിക്കുന്ന സമയത്ത് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പൊ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കല്ലേ. ആദ്യമായിട്ട് വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പീസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ.